നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലാസ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുപാട് ന്യൂസുകളും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ബ്ലാസ്റ്റേഴ്സിന്റെ, ജംഷഡ്പൂരിന്റെ, ഗോവയുടെ, എടികയുടെ, അങ്ങനെ എല്ലാ ടീമുകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി യു എയിലേക്ക് ആയിരിക്കും പ്രീ സീസൺ മത്സരങ്ങൾക്കായിട്ട് പോകുന്നത് എന്നുള്ളത്. ഇതിൽ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ടീമുകളെ, അതായത് കഴിഞ്ഞ പ്രീ സീസൺ മത്സരങ്ങളെ അപേക്ഷിച്ച് ഇപ്രാവശ്യം യു എയിലേക്ക് പോകുമ്പോൾ ഒരുപാട് ടീമുകളെ ഫേസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരുപാട് മത്സരങ്ങളും ഒരുപാട് അവസരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കാനായിട്ട് പോവുകയാണ്. ഏകദേശം രണ്ടാഴ്ചയോളം അവിടെ ക്യാമ്പ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രൈമറിയായിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പ്രീ സീസൺ നല്ല രീതിയിൽ ഉപകരിക്കും എന്നുള്ളൊരു റിപ്പോർട്ടുകളൊക്കെയാണ് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രൈമറിയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പ്രീ സീസൺ മത്സരങ്ങളെല്ലാം മെച്ചപ്പെട്ട് വരട്ടെ എന്ന് തന്നെ പറയാം. അടുത്തൊരു ട്രാൻസ്ഫർ ന്യൂസാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റു ടീമുകളുടെ ട്രാൻസ്ഫർ ന്യൂസുകളും കൂടെ അപ്ലോഡ് ചെയ്യുമെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ട്രാൻസ്ഫർ ന്യൂസാണ് എഫ് സി ഗോവയുടെ ട്രാൻസ്ഫർ ന്യൂസാണ്. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സും എടികെയും മാത്രമായിരുന്നു ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫറുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ എഫ് സി ഗോവയും തുടങ്ങിയിട്ടുണ്ട്. ഷിംലോൻ ലജാംഗിലെ ഒരു ഡിഫൻഡറാണ് എഫ് സി ഗോവ സൈൻ ചെയ്തിരിക്കുന്നത്. ഐബാൻ ഡോഹ്ലിംഗ് ആൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, അപ്പൊ ആ പേര് കേട്ടപ്പോ നമുക്ക് അങ്ങനെയാണ് ഓർമ്മ വരുന്നത്. എന്തായാലും ഐബാൻ ഡോഹ്ലിംഗ് ആൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ 23-കാരനായിട്ടുള്ള ഷിംലോൻ ലജോങ് ഡിഫൻഡർ, ഇദ്ദേഹം 3 വർഷത്തെ കോൺട്രാക്ട് ആണ് എഫ് സി ഗോവയുമായിട്ട് കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്. എന്നാലും 3 വർഷം അദ്ദേഹം ഗോവയിൽ തന്നെ തുടരുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ടാറ്റ അക്കാദമിയിലൂടെയാണ് വളർന്നു വന്നിരിക്കുന്നത്. 2011 മുതൽ 2015 വരെ ഇദ്ദേഹം ടാറ്റ അക്കാദമിയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3 സീസണുകളിലായിട്ട് ഷിംലോൻ ലജോങ്ങിന് വേണ്ടിയും ഇദ്ദേഹം ബൂട്ട് കെട്ടി എന്നുള്ളതും ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഇദ്ദേഹം മേഘാലയൻ സ്വദേശി കൂടിയാണ് എന്നുള്ളതും ഒരു ഇന്ത്യൻ താരമാണ് എന്നുള്ളതും ഒരു വലിയൊരു അട്രാക്റ്റീവ് പോയിന്റ് ആണ്. മികച്ചൊരു ഡിഫൻഡർ ആയിട്ട് തന്നെയാണ് ഷിംലോൻ ലജോങ്ങിൽ നിന്നും ഇദ്ദേഹം എഫ് സി ഗോവയിൽ എത്തുന്നത്. മികച്ചൊരു സൈനിങ് തന്നെയാണ് എഫ് സി ഗോവ കാഴ്ചവെച്ചിരിക്കുന്നത്. അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പരന്നുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു. ഞാൻ ഇതൊരു ഫേക്ക് ആകുമോ എന്നുള്ള പേടി ആയതുകൊണ്ടായിരുന്നു വീഡിയോ ചെയ്യാതിരുന്നത്. എന്താണ് ഇത് ഫേക്ക് ആകുമോ എന്ന് ചിന്തിക്കാനുള്ള കാരണം കൂടെ ഞാൻ ഇതിൽ പറയാം. എടികെയുടെ പുതിയ സൈനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. എടികെ പുതിയൊരു ഫോറിൻ താരത്തെ കൂടെ കൊണ്ടുവരാനായിട്ട് പോകണേ. എങ്ങനെയാണ് ഒരു ടീം ഇത്രയധികം ഫോറിൻ താരങ്ങളെ പെട്ടെന്ന് പെട്ടെന്ന് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു പിടിയില്ല. എന്തായാലും മികച്ച ഫോറിൻ താരങ്ങളെയാണ് എടികെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ നിലവിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, എടികെ 7 ഫോറിൻ താരങ്ങളെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള കാര്യമായിരുന്നു. പക്ഷെ വീണ്ടും ഒരു ഫോറിൻ താരത്തെ കൂടെ ടീമിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് എടികെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് സംഭവിക്കാനായിട്ട് പോകുന്നത്? കാരണം 7 ഫോറിൻ താരങ്ങളെ ഒരു ടീമിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ആദ്യം ആരാണ് ഈ താരം എന്നും എന്താണ് ഇതിന്റെ പോസിബിലിറ്റി എന്നുകൂടെ പറയാം. സ്പാനിഷ് ഡിഫൻഡർ ആയിട്ടുള്ള അഗസ് ഗാഴ്സിയാണ് എടികെ നോട്ടമിട്ടിരിക്കുന്നത്. അദ്ദേഹമാണ് ടീമിൽ എത്താനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത് വളരെ സംശയമായിരുന്നു. കാരണം ഈ ഒരു സൈനിങ് നടക്കുമോ, ഇത് ഫേക്ക് ആകുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നമ്മുടെ ജോൺ ജോൺസൺ എന്ന് പറയുന്ന എടികെ താരത്തെ റിമൂവ് ചെയ്യാനായിട്ട് പോവുകയാണ്. പകരക്കാരനായിട്ടായിരിക്കും അഗസ് ഗാഴ്സിയെ ടീമിൽ എത്തിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ് ലഭിക്കുന്നത്. പക്ഷെ ഇതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതുവരെയും വന്നിട്ടില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഈ റൂമർ പരന്നുകൊണ്ടിരിക്കുകയാണ്. അഗസ് ഗാഴ്സി എടികെ എത്തുകയും ജോൺ ജോൺസൺ എടികെ നിന്നും പുറത്തേക്ക് പോകുകയും എന്നുള്ള കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. ഇനി അഗസ് ഗാഴ്സിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇദ്ദേഹം റിയൽ മാഡ്രിഡ് ബി ടീമിന് വേണ്ടി 4 വർഷത്തോളം കളിച്ചിട്ടുണ്ട്. ഏകദേശം 100 മത്സരങ്ങൾ റിയൽ മാഡ്രിഡ് ബി ടീമിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഒരു മികച്ച സെന്റർ ബാക്ക് ആയിട്ട് തന്നെയാണ് അഗസ് ഗാഴ്സിയ റിയൽ മാഡ്രിഡ് ബി ടീമിന് വേണ്ടി കളി കാഴ്ചവെച്ചിട്ടുള്ളൂ. അപ്പോൾ ആ താരത്തെയാണ് എടികെ റാഞ്ചാൻ ഒരുങ്ങുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് 34 വയസ്സ് പ്രായമായി. എന്തായാലും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇദ്ദേഹം 1 വർഷത്തെ കോൺട്രാക്ട് ആണ് എടികെയുമായിട്ട് ഒപ്പുവെച്ചിട്ടുള്ളത്. അപ്പോൾ എടികെയുടെ അവസാനം ട്രാൻസ്ഫർ ആകാനാണ് സാധ്യത. എന്തായാലും എടികെ ഒരു ഡിഫൻഡറെ കൂടെ സൈൻ ചെയ്തിരിക്കുകയാണ്. അഗസ് ഗാഴ്സിയ എന്ന് പറഞ്ഞ സ്പാനിഷ് സെന്റർ ബാക്ക് 1 വർഷത്തെ കോൺട്രാക്ടിൽ എടികെയിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ജംഷഡ്പൂരിന്റെ ന്യൂസ് ആണ് ഇത്. പക്ഷേ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഏറെക്കുറെ വന്നിട്ടില്ല. എന്തായാലും ഇതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നതെന്നുള്ള ഒരു ശക്തമായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ള വിക്ടർ പുൽഗ എന്ന് പറയുന്ന താരം ജംഷഡ്പൂരിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ട് സ്ഥാനം ഏറ്റെടുക്കാനായിട്ട് പോകുന്നതെന്നുള്ള ന്യൂസുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ടീമിന് വേണ്ടി കാഴ്ചവെക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. യെസ്, അവസാനം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സൈനിങ് ന്യൂസ് കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും മുൻ ഓസോൺ എഫ് സി താരം മൻവീർ സിംഗിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം ഒരു യുവ സ്ട്രൈക്കർ ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 3 വർഷത്തെ കരാറാണ് ഇദ്ദേഹം ഒപ്പുവെച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്ന് പറയുന്നത്, അണ്ടർ 18 ലീഗിൽ അദ്ദേഹം 14 ഗോളുകൾ അടിച്ച് കയറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു വലിയൊരു അട്രാക്റ്റീവ് പോയിന്റ് തന്നെയായിരിക്കും ഇദ്ദേഹത്തെ ടീമിലേക്ക് നയിക്കാനുള്ള ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അണ്ടർ 18 ലീഗിലെ ടോപ്പ് സ്കോറർ ആകാനും കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു കരിയറിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് തന്നെയായിട്ട് അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇദ്ദേഹത്തെ സൈൻ ചെയ്തതും ഒരു വലിയ കാര്യം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഇനി ഇദ്ദേഹം ബൂട്ട് കെട്ടുന്നു. ഈ ഒരു യങ് സ്ട്രൈക്കറിന് കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല അവസരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. അപ്പൊ ഇനിയും ഒരുപാട് താരങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സും മറ്റു ടീമുകളും ഒക്കെ കാത്തിരിക്കുന്നുണ്ട്. എന്നാലും ആ താരങ്ങൾക്കായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഞാനും നിങ്ങളും ഓരോ ആരാധകരും. അതിനുവേണ്ടി തന്നെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് തെറ്റുകൾ നിങ്ങൾ കണ്ടെത്താനും
അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റു ദിവസം മറ്റൊരുമ കണ്ടുപിടുന്നതായിരിക്കും. You should pull the fucking trigger. Pull the trigger. Ain't nobody gonna do it.